കേട്ടിരിക്കണമെങ്കിലേ, പക്ഷെ ഇനിയും കേൾക്കാനിരിക്കണേ ഉള്ളൂ. ഞാനൊരു ഉയർന്നു വരുന്ന കലാകാരിയില്ലേ? കലയെ കുറിച്ചല്ല കേട്ടത്. പിന്നെ എന്തിനെ കുറിച്ചാണാവോ? അതിപ്പോ എങ്ങനെയാ? കുട്ടിയോട് തുറന്നങ്ങോട്ട് പറയാ. തുറന്നങ്ങോട്ട് പറഞ്ഞോളൂ, മടിക്കണ്ട. കുട്ടി സൂക്ഷിച്ചു സംസാരിക്കുക, ചന്തയല്ലേ. തടിയുണ്ടെന്ന് വെച്ചാൽ തടി കാണിച്ചു വരട്ടല്ലേ. തടിയാ പ്രായമായ ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തുക, മൂന്നാല് തടിയന്മാര് ചുറ്റും നിന്നങ്ങനെ ചോദ്യം ചെയ്യാ. എന്താ വരട്ടെ? നിങ്ങൾ അമ്പലത്തിൽ പ്രോഗ്രാമിന് വന്നെന്ന് വിചാരിച്ച് വായത്തോന്ന് എന്തും പോലും പറഞ്ഞു വിചാരിക്കണ്ട. മോന്തേ സാമർഥ്യം വേണ്ട. ഇയാളാണല്ലേ സ്ഥിരം കള്ളു ഷാപ്പിൽ പോകുന്ന വ്യക്തി. പക്ഷെ കള്ളുഷാപ്പ് ഞങ്ങൾ കൊണ്ടുവന്നല്ലോ, നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ലേ. നീ സംസാരിക്കുന്നത് എന്താണ്? എങ്ങനെയാണ്? ആരോടാണ്? വല്ല പിടിപാടുണ്ടോ? ഇല്ല, കാര്യം തുറന്നു പറയണ. ഇനിയിപ്പോ ആരായാലും എന്താ? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. ഇന്ന് മനസ്സിലാവില്ല. ഒരു പെണ്ണിനെ കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് പലതും കുട്ടിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാ അർദ്ധരാത്രി അഞ്ഞയുടെ വരവും പോക്കും അതന്നെ. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിലേ പിറ്റേന്ന് രാവിലെ തിരിച്ചറിയ ഒരു പ്രയാസം ഉണ്ടാവില്ല. മോന്തേമേലും മുറ്റടിക്കുന്ന ചൂലിന്റെ പാടുണ്ടാവും അത്ര തന്നെ. മേലെടുത്ത് ഗ്രാമം ഭഗവതിയുടേതാണ്. അമ്മയുടെ ഇച്ഛയ്ക്കെതിരായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. വന്നു പോകുന്നവരും അത് പാലിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധവും വൃത്തിയൊക്കെ ആയിട്ട്. ഈ തിരുമേനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തിരുമേനി, നല്ല വൃത്തിയും ശുദ്ധിയൊക്കെയുള്ള ശരീരം എന്നല്ലേ. അങ്ങനെയൊക്കെ ഞാനും ഒരു തിരുമേനി തന്നെയാട്ടുള്ള നാവാകുമ്പോ എന്തും അങ്ങോട്ട് വിളിച്ചു പോവാലോ. നട്ടുവൻ ശിഷ്യയുടെ നാവിനും പരിശീലനം കൊടുക്കണ്ടാവും. കലാകാരന്റെയും കലാകാരിയുടെയും മാറാപ്പിനകത്ത് കല മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ വടക്കുംപറഞ്ഞാലേ? അങ്ങനെയാച്ചാ അവര് ഞങ്ങൾ വെറുതെ വിടുവോ? നിങ്ങളെല്ലാരും കൂടി ഞങ്ങളെ എടുത്തിട്ട് പൊതിക്കൂലേ? ഈ ശുദ്ധവും വൃത്തിയും കലയൊക്കെ നിങ്ങളുടെയൊക്കെ തറവാടിന്റെ പത്തായപ്പുരയ്ക്കകത്ത് മാത്രമേ പാടുള്ളൂ എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കണ്ണുടച്ച് സമ്മതി തരാൻ പറ്റില്ല. കഥാപ്രസംഗ സാറും ഹാർമോണി സാറും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണേ. മാമ എനിക്ക് വിശക്കണു, നമുക്ക് വീട്ടിൽ പോകാം. ഞങ്ങൾ പോയിട്ട് വരട്ടെ. വടക്കുംപുറമേനല്ല വടക്കുംപുറമേനല്ല. പടി നോക്കും മോളെ. ഉഴുമ്പിട്ടിറങ്ങിയിരിക്കന്നെയാ എന്ന് പറയാമോ എന്തോ. കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പാവുമ്പോ പലതരക്കാര് കാണും. ചില തമാശകൾ, വികൃതികൾ, അതൊക്കെ പെരുപ്പിച്ച് കാണാതിരിക്കുന്നതാണ്. കലാകാരിയെ വിളിപ്പിച്ചതും ശാസിച്ചതും കലാകാരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ കലാകാരന്മാർ ലോലഹൃദയരാണ്. വേദനകളൊന്നും ഞങ്ങൾക്ക് താങ്ങാനാവില്ല. വിളിപ്പിക്കാം, സംസാരിക്കാം, പക്ഷെ ശാസിക്കൽ അനുസരിപ്പിക്കൽ എന്നൊക്കെ പറയുമ്പോ കാലം മാറുകയാണ്. ശരിയാണ്, പുതിയ തലമുറയെ മനസ്സിലാക്കാൻ എന്നെ പോലുള്ളവർക്ക് അല്പം സമയം വേണ്ടിവരും. ജയദേവൻ ക്ഷമിക്കുക. എന്താ ഈ കാണിക്കണേ? അത് ആനപ്പിണ്ട. ആനയുടെ വയറ്റിൽ മൂന്നാന. നാട്ടിലൊക്കെ മേല് കഴിഞ്ഞപ്പോ തറവാട്ടിലേക്ക് ആയോ? സമയം കിട്ടി. ആ ചെരിപ്പോട്ടിട എന്നിട്ട് അതിലേ കയറി വരിക. അങ്ങനെ പെൺകുട്ടികള്. ഇതെന്താ? അത് പുറത്തുപോയി വരുന്നവർക്ക് കാല് കഴുകാൻ വെള്ളം വെക്കാനുള്ള കിണ്ടിയാ. അത് തറവാടാവുമ്പോ അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, ആചാരമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി പ്രവേശിക്കാലോ അല്ലേ. ഇതെന്താ? അത് ഇവിടെ നോക്കിയ ഇവിടെ നോക്കിയ അത് തുപ്പക്കൊളാമ്പിയാ. തുപ്പാൻ ഉപയോഗിക്കുന്നത്. തുപ്പലൊക്കെ എന്തിനാ ഇങ്ങനെ പാത്രത്തിൽ സൂക്ഷിച്ചേക്കണേ? പിന്നെ മുറ്റത്തൊക്കെ തുപ്പിയാ വൃത്തികേടായി പോവില്ലേ? എന്നാ പിന്നെ ദൂരെ പോയി അങ്ങ് തുപ്പിയാ പോരെ. അതിനിപ്പോ ഞങ്ങക്ക് വേറെ ജോലി ഇല്ലേ? ഇതുപോലെ നടക്കുകയല്ലല്ലോ. എന്തുമാരി വീടാത്? കാരണവന്മാരെ കാശി അലവാക്കി ഉണ്ടാക്കിച്ചതാ. കാശി അലവാക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റോ? ഇരിക്കട്ടോ, ഞാൻ ദേ വരുന്നു. അയ്യോ എന്തിനാ അകത്തേക്ക് പോണേ? അയ്യോ ആരാ അവിടെ ഉള്ളെ? അശ്വതി കുട്ടി, ഭഗവാനെ. അശ്വതി എന്താ? ആ ചാട്ടക്കാരി പെണ്ണങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിനോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിക്കണ്ടോ, വേഗം പറഞ്ഞു വിട്ടേക്കും. കുറുമ്പമ്മാന്റെ ആണല്ലേ, എനിക്ക് മനസ്സിലായി. ബാക്കി സംഘമൊക്കെ എവിടെ?
സംഘോ? ഒരു മോനുണ്ട്, ഒരു മോള്, പിന്നെ എന്റെ ഒരു ആങ്ങള, അത്രേ ഉള്ളൂ. മോള് ഇതേ നിക്കുന്നു. എന്താ പേര്? അശ്വതി. അശ്വതി, ഹൈ, അസലായിരിക്കണു. ഇത് സ്വർണ്ണ? എന്റെ അടുത്തുണ്ട് ഒരുപാട് വളയും മാലയൊക്കെ, പക്ഷെ എല്ലാം ഇതുപോലെ മുക്കാ. സ്വർണ്ണമൊക്കെ വാങ്ങാൻ ഒരുപാട് കാശാവില്ലേ, പക്ഷെ കാശുണ്ടാവുമ്പോ ഞാനും ഇതുപോലെ വാങ്ങും. അതെ, അഞ്ചാൾക്ക് താമസിക്കാൻ എന്തിനാ ഇത്രയും സ്ഥലമൊക്കെ? നടന്നിട്ടും നടന്നിട്ടും തീർന്നു. അങ്ങോട്ടൊന്നും പോണ്ട. എന്തേ ഒക്കെ അടച്ചിട്ടിരിക്കുക? ഇല്ലയോ, തുറന്നു കിടക്കല്ലേ. പൊടിയും മാറാലും ഒക്കെയാ. അതിനെന്താ? കുട്ടി, കുട്ടി, മേലിൽ ആവർത്തിക്കരുത്. ഞാനൊന്നും ചെയ്തില്ല, വെറുതെ അങ്ങോട്ടേക്ക് ചെന്നപ്പോ അവര് അവരെന്നെ ഇളയമ്മയാ. സുഖമില്ല, ചിലപ്പോ ഇങ്ങനെ ഒച്ചും ബഹളമൊക്കെ ഉണ്ടാക്കും. ആ മതി മതി, ശരിക്കും ഞാനങ്ങ് പേടിച്ചു പോയിട്ടോ. എന്തിനാ അവരെ അങ്ങനെ? നീ എന്തിനാ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറിച്ചെന്നേ? വലിയ വലിയ തറവാടുകളുടെയൊക്കെ ഉള്ളില് ചിലപ്പോ ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും, കണ്ടാലും നമ്മൾ കണ്ടില്ല നടിക്കുക. ആ തവി ഒരു കപ്പ കൂടെ. ആ തവി ഒരു കപ്പ കൂടെ അല്ല, ആ കപ്പ ഒരു തവി കൂടെ. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞേ. അങ്ങനെയൊന്നല്ല പറഞ്ഞേ, മാണിക്കുന്ന മണ്ടത്തരം പറഞ്ഞാലും സമ്മതിച്ചില്ല. കഞ്ഞി കൂടെ. അപ്പ ചേട്ടൻ കഞ്ഞല്ലേ? ഞാൻ മാത്രം ചോറായിട്ട് എന്താ കാര്യം? എന്നാലും എന്തിനാ അവരിങ്ങനെ ചങ്ങല കിട്ടുന്നത്? പാവം, എന്തൊരു കഞ്ഞെന്നറിയ ഇവരെ കാണാൻ. ആ നോട്ടവും ശബ്ദവും. ഹൈ, ഈ സോക്കന് മരുന്നൊന്നുമില്ലേ? അത് അവരന്വേഷിച്ചോളൂ, കുട്ടി നോക്കണ്ട. കാണക്കാരും കുയിലേ കച്ചേരി വെക്കപ്പോറെ. ആ ഓടിക്കുക.
എന്തു ആ വെടിപൊട്ടൊരു ശബ്ദമൊക്കെ കേട്ടല്ലോ. അമ്മാകത്തുണ്ട്, എനിക്ക് പെട്ടിച്ചേട്ടന് വേണം, ചിട്ടിച്ചേട്ടന് വേണം. രണ്ട് വള്ളത്തിൽ കാലൂന്നരുത്. കുട്ടി ചെറുപ്പമാണ്, അവൻ വൃദ്ധനാണ്, മേക്കപ്പാണ്, തലയിൽ ടോപ്പാണ്, അവൻ പോക്കാണ്. മറിച്ച് ഞാനോ ചെറുപ്പം, മേക്കപ്പല്ല, ടോപ്പല്ല, ആക്ഷൻ ഹീറോ. ഇനി കുട്ടി പറയൂ. നമ്മുടെ കുട്ടി ചേട്ടനെ പോന്നു, ഞാൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ഞാൻ പോട്ടെ. പോകാൻ വരട്ടടാ പെട്ടി, എല്ലാം ഞാൻ കേട്ടു. കോടമ്പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും പിച്ചൈ മണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽ പെട്ട സെൻട്രൽ ജയിലിൽ രണ്ടു ദിവസം എന്റെ കൂടെ കിടന്നതും എനിക്ക് ഓർമ്മയുണ്ടാ. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ നോക്കിക്കോ, ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും. നീ കുറെ നാളായിട കളിക്കിനെ പന്നിർത്തടാളിന്റെ താണ്ഡവം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ, പെട്ടിക്ക് ധൃതിയില്ല. പോയി വരട്ടെ കുട്ടി. നിൽക്കാനാ പറഞ്ഞത്? നീ ഓടാവിടുന്ന് പെട്ടി പറ്റി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള നാല് സ്വർണക്കണശമെങ്കിലും ഇതിനകത്തുണ്ടാവും. അതെയോ? പിന്നെ നിധിയുടെ ഒരു പെട്ടി തന്നെ ഉണ്ടാവണമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ടിപ്പുവിന്റെ പഴയോട്ടക്കാലത്ത് ഇതിലല്ലായിരുന്നു ഓടിയിരുന്നേ. ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ, പിന്നെ കൊണ്ടിരുന്നത് കണ്ടു കാണും. കണ്ടു കാണും അങ്ങനത്തെ ന്യായം പറയരുത്. കണ്ട സമമാണ് പറഞ്ഞു കേൾക്കുന്നത്. നീ എങ്ങനെയാണ് പറയുന്നത്? നീ വരുത്തരുത്. ഞാൻ വരുത്തണോ? അപ്പൊ ടിപ്പു വരാ. ഇപ്പം ഞാനും വരുത്തം തന്നെയാ കേട്ടോ. ഞാൻ കള്ളടിച്ച വയറ്റി കിടക്കണം. ഞാൻ പറഞ്ഞേക്കാം, വയറ്റി കിടക്കണെങ്കിലേ പല മോരും വെള്ളം കുടിച്ചാ പോരെ. കള്ളടിച്ചാ അതിന്റെ സ്റ്റൈൽ ഞാൻ കാണിക്കും. ഒന്ന് പോയാ. പിന്നെ ടിപ്പുവിനെ പറ്റി ഒരു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ടിപ്പുവിനെ പറ്റി പറയണ്ട, ടിപ്പുവിനെ പറ്റി പറയണ്ട. നീ പോടാന്ന് ഒരു ശവങ്ങളും ടിപ്പുവിനെ പറ്റി പറയാൻ പാടില്ല. ആരും പറയരുത്. കുളം വറ്റുന്നതോ വറ്റിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം. എന്തോരം മീനാ, കുറെ നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൊരിക്കാം, കുറച്ച് കറി വെക്കാം, കുറച്ച് മീനവില ഉണ്ടാക്കാം. എന്താ ദോഷം ഭോജനത്തിൽ? അമ്പലക്കുളത്തിലെ മീൻ നാട്ടുകാർ കേൾക്കണ്ട. അയ്യേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞൊന്നല്ലേ ഉള്ളൂ. ഇന്നെന്തായാലും വെള്ളം പറ്റി അടുത്തറ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറക്കം കളയണ്ട, സ്ഥലം വിട. ഒന്നിറങ്ങി നോക്കാം. എന്തായി? ഒന്നുമില്ല. കഴിയുവാണ്. അത് മനസ്സിലായി. എന്തപ്പോ ഇവിടെ നായരെ? നിങ്ങളല്ല പറഞ്ഞത് ഇതില് ടിപ്പുവിന്റെ പടയോട്ടുണ്ട്, ഇതില് നിധി ഉണ്ടെന്ന്? അതെ. അതിന് ഒറ്റക്ക് എന്താ എടുക്കാ? ഒറ്റക്കില്ല. ഈ നിധി എടുത്തിട്ട് ഈ ഗ്രാമത്തില് ഒറ്റ കള്ളു ഷാപ്പുള്ളൂ. എത്രയോ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത്, അവർക്ക് കള്ളു ഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത്.
അനാഥ പ്രേതെന്നും അജ്ഞാത മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാസം എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ചരിത്ര പുരുഷന്റെ അസ്ഥികൂടം ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അസ്ഥികൂടം ആരുടേതെന്ന് അറിയാവോ? എനിക്കറിയാം. എന്നാ പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ആരെന്ന് വെച്ചാ പറയണോ? അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളതല്ലടോ. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ വരൂ. നീ കുറച്ച് എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇനി ഞാൻ പറഞ്ഞു കൊടുക്കുക. സാറേ, ഈ അസ്ഥികൂടം ആരുടെയാണ്, എന്താണ്, എവിടത്തെയാണ് ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക മനുഷ്യന്. ശരിയാ ശരിയാ. അഹങ്കാരം തന്നെ വിശ്വസിച്ചിട്ടുണ്ടോ തന്നോട് ഞാൻ പറഞ്ഞു? അത് ഇവരോട് പറയാൻ പാണ്ടോ? അത് ഞാൻ പോലീസ് ഐജിയോടും സൂപ്രണ്ടിനോടും ഞാൻ പറഞ്ഞോളാം. സ്ഥലത്ത് പിടിയുള്ള ആളോട്ടോ ഞാൻ. ഓ ഇടിക്കല്ലേന്ന് നിനക്കെന്ത് വേണ്ടേ? കൊല്ലല്ലോ. ഇനി ഇതും കൂടി ഉള്ളൂ. ഊരാൻ പറഞ്ഞ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, രണ്ട് ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, എനിക്ക് ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരുന്നില്ലേ? നടക്കട്ടെ, നിങ്ങളെ ഇരട്ട വരുന്ന ഒരേ ഡ്രസ്സായി ഞാൻ ചോദിച്ചതാ.